Hi, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് രണ്ടാഴ്ചയായല്ലേ. ഇവിടെ വീടിന്റെ പണിയൊക്കെ ആയത് കാരണം ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അത് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം മാക്സിമം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ. അപ്പം എന്നോട് ക്ഷമിക്കുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്ദാല ആർട്ടായിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ വോളില് ഞാൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ മന്ദാല ആർട്ട് ചെയ്തെടുക്കാം. പഴയ ഒരു സോസ് പാന് പൊടി പിടിച്ച് കിടന്നത് എടുത്ത് ഒന്ന് മിനുക്കി എടുത്ത് ഈ രീതിയിലാക്കി എടുത്തതാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു പഴയ സോസ് പാന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് യൂസ് ചെയ്താണ് ഞാൻ പെയിൻ്റ് അടിച്ചേക്കുന്നത്. അതുപോലെ പിടിയിലൊന്നും ചെയ്തിട്ടില്ല. ബാക്ക് സൈഡിൽ ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ നടുക്ക് ഭാഗമൊക്കെ ഇളകി പൊളിഞ്ഞു വരുന്നതിൻ്റെയൊക്കെ സോസ് പാൻ ആണെങ്കിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് ഉരച്ച് കളഞ്ഞാൽ മതിയാവും. എന്നിട്ട് പെയിൻ്റ് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ വരയ്ക്കാനായിട്ട് ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഒരു ഗണപതിയുടെ ഇമേജാണ് ഞാനിതിൽ വരയ്ക്കാനായിട്ട് എടുത്തത്. ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. അപ്പോൾ ഇന്ന് ഗണേശ ചതുർത്ഥി ആയത് കാരണമാണ് ഞാൻ ഗണപതിയുടെ ഇമേജ് എടുത്തത്. ഈ ഇമേജ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വല്ല തോട്ട്സ് ആണെങ്കിലും എഴുതിയിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. നല്ല ഭംഗിയിൽ എഴുതിയിട്ട് അപ്പം നമുക്ക് ഈ ഇമേജ് ഇതിലോട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതിന് ഞാൻ യെല്ലോ കളർ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് ദേ ഈ രീതിയിൽ ഇമേജ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഇതൊന്ന് വരച്ചെടുക്കാം. വൈറ്റ് കളർ അക്ലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ വരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് വരയ്ക്കാം. എനിക്ക് ആ പെയിൻ്റ് ബ്രഷ് അത്ര വഴങ്ങിയില്ല. അത് കാരണം ഞാൻ സീറോ നമ്പർ ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. സീറോ നമ്പർ ബ്രഷ് ആയിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ വരയ്ക്കാനായിട്ട്. നമുക്ക് ഈ ഗണപതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇതിന് മുന്നേ ഞാനൊരു മന്ദാല ആർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൊബൈൽ കവറിൽ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ഫീഡ്ബാക്സും ഒക്കെ ഒന്ന് അറിയിക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇപ്പത്തെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഗണപതിനെ. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ വരച്ച ഇമേജ് കംപ്ലീറ്റ് റൗണ്ടൊക്കെ നമ്മൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. പിന്നെ മന്ദാല ആർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏത് ഇമേജ് വരയ്ക്കാനാണെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കുക കേട്ടോ. എനിക്ക് തോന്നിയ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഓരോന്നും ഇന്ന കളറൊന്നൊന്നുമില്ല. നമ്മുടെ ഐഡിയക്കനുസരിച്ച് എത്രത്തോളം ഭംഗിയാക്കാവോ അത്രത്തോളം നമുക്ക് ഭംഗിയാക്കാം. ഇനി നമുക്ക് റോസ് കളർ കൊണ്ട് ഇതിന് ചുറ്റും ദേ ഈ രീതിയിലൊന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇതിന് ശേഷം ബഡ്സ് യൂസ് ചെയ്താണ് ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു മന്ദാല ആർട്ട്സ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ചില സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഈ ഡോട്ട്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു സൂചിയുടെ പുറഭാഗം യൂസ് ചെയ്താണ് ചെറിയ ഡോട്ട്സ് ഇടുന്നത്. അല്ലെങ്കിൽ ടൂത്ത് പിന്നോ എന്താണെങ്കിലും നമുക്ക് ചെറിയ ഡോട്ട്സ് ഇടാനായിട്ട് യൂസ് ചെയ്യാം. ഇതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ആ ഗണപതിയുടെ ഇമേജും ആ റൗണ്ട് ഷേപ്പും ഒക്കെ ഒന്ന് വരച്ചെടുക്കുവാണെങ്കിൽ ആ കറക്റ്റായിട്ട് നമുക്ക് ഒരു കറക്റ്റ് രീതിയിൽ ആ ലെവൽ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. അതേ കണ്ടില്ലേ ഈ കളറ് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് പിന്നെയും ഡോട്ട്സ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ റോസ് കളറിൽ വൈറ്റ് കളർ മിക്സ് ചെയ്യുമ്പം ആ ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അതാണ് ഞാനിവിടെ ഡോട്ട്സ് ഇടാനായിട്ട് എടുത്തേക്കുന്നത്. ഏതൊക്കെ ഷേപ്പിലുള്ള ഡോട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. ഇനി നമുക്ക് ബ്ലൂ കളറ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഞാൻ ചെയ്തേക്കുന്നത് ബഡ്സ് യൂസ് ചെയ്താണ്. അത് ഇച്ചിരി വലുതാക്കി എന്നിട്ട് അതിട്ടു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലൂ കളറ് കൊടുത്തു. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നത് ഞാനൊരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്താണ് അതിൻ്റെ നടുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഡോട്ട്സ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഈ വർക്ക്. പക്ഷെ ചെയ്തു വരുമ്പം അത് നല്ല ഭംഗിയായിരിക്കും. മന്ദാല ആർട്ട് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പല ഡിഫറെൻ്റ് ടൈപ്സ് ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത് വൈറ്റ് കളറാണ് ഇപ്പോൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ നമ്മളൊരു പേപ്പറിൽ വരച്ച് നോക്കിയിട്ട് വെറുതെ ഒന്ന് കളർ കോമ്പിനേഷനൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. റൗണ്ട് ഷേപ്പിലൊക്കെ ഔട്ട്ലൈൻ കൊടുക്കുവാണെങ്കിൽ ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെയൊക്കെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാണാനും ഒരു അഭംഗി പോലെ തോന്നും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തോടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ യെല്ലോ കളർ കാർബൺ പേപ്പർ ആണ് നമ്മൾ സാധാരണ വരയ്ക്കാനായിട്ട് നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിനെക്കാട്ടിലും നല്ലത് യെല്ലോ കളർ എന്ന് പറയാൻ കാരണം ബ്ലൂ കളറ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ യെല്ലോ കളറാണെങ്കിൽ അങ്ങനെ പടർന്നൊന്നും പിടിക്കൂല. ആ ഇമേജ് മാത്രമേ ഞാൻ ട്രേസ് ചെയ്തെടുത്തുള്ളൂ. പിന്നെ ഡോട്ട്സൊക്കെ ഇടുന്നത് വേറെ എനിക്ക് അന്നേരം തോന്നിയ രീതിയിലാണ് ഇപ്പം ഞാൻ ഡോട്ട്സ് ഇടുന്നത് കേട്ടോ. ഇത് ചെയ്തപ്പോൾ നല്ല ഭംഗിയായി തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് വലിയ പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്നൊരു ഇമേജ് അങ്ങ് വരച്ച് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. പൂജാമുറിയിലോ ലിവിങ് റൂമിലോ ഒക്കെ നമുക്ക് അതിനനുസരിച്ച രീതിയിലുള്ള ഇമേജസോ തോട്ട്സോ ഒക്കെ എഴുതി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കണ്ടാൽ പഴയ സോസ് പാൻ ആണെന്ന് അത്ര വേഗമൊന്നും അറിയില്ല കേട്ടോ ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് കളർ കോമ്പിനേഷൻസ് അനുസരിച്ച് നമ്മൾ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ ഇത് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നില്ലേ. വളരെ സിമ്പിളാട്ടോ, ഈ കാണുന്ന വലിയ ഇതുപോലൊന്നും നമുക്ക് തോന്നില്ല. ചെയ്തുവന്നപ്പോൾ സംഭവം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഉണ്ട്. അപ്പം ഞാൻ അതിൽ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ പാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിടിയിൽ യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത്. ഞാൻ യെല്ലോ കളറാണ് ആ നടുക്ക് വരച്ചത്. പക്ഷേ ബ്ലൂ കളർ പെയിൻറ് അടിച്ചത് കൊണ്ട് ആ ഒരു ഗ്രീനിഷ് കോമ്പിനേഷൻ ആയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നുമില്ല. ബഡ്സും ബ്രഷിൻ്റെ ബാക്ക് സൈഡും സൂചിയും യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഡോട്ട്സൊക്കെ ഇടുന്നത് എവിടെയൊക്കെ വേണമെന്നുള്ളത് നമ്മുടെ ഉചിതം പോലെ അനുസരിച്ച് അങ്ങ് ചെയ്തങ്ങ് പോയാൽ മാത്രം മതിയാവും. ഇതേ കണ്ടില്ല, ഞാൻ നടുക്കും കൂടെ വെറുതെ ഒന്ന് ആ ഡോട്ട്സ് ഇട്ട് കൊടുത്ത്. വൈറ്റ് ആയിരുന്നു ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ അടിച്ചത് കൊണ്ടാണ് അതിൽ വൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ആ ഒരു കളർ ചേഞ്ച് വന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുന്നത് ഒരു ലോങ് ലാസ്റ്റിങ്ങിന് നല്ലതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലി ഒന്ന് വലുതാക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കാണും. അതിൽ ഓൾ എനേബിൾ ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.